കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നുവെന്നാണല്ലോ പറയാറുള്ളത്. ഇദ്ദേഹത്തിന്റെ മോളുടെ കല്യാണം സ്വർഗം ഓഡിറ്റോറിയത്തിൽ വെച്ചെങ്കിലും നടന്നാൽ മതിയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ എവിടെ മുതൽ ചെലവ് ചുരുക്കേണ്ടി വരും? ആരൊക്കെ കല്യാണം വിളിക്കേണ്ടി വരും? ഇനി ആരെയൊക്കെ കല്യാണം വിളിക്കാനുള്ളത്? രാധാകൃഷ്ണൻ, സുധാകരൻ, തങ്കപ്പൻ. ഓ പ്രഭാകരൻ, അവനെ വിളിച്ചിട്ടില്ല, അവൻ എന്നെ കല്യാണം വിളിച്ചതാ, വിടാൻ പാടില്ല അവനെ. ആ പ്രഭാകരാ, ഞാൻ നിന്നൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാലോ. അടുത്ത മാസം 28-ാം തീയതി 10-ന് 10:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മുഹൂർത്തത്തില് എന്റെ മോളുടെ വിവാഹമാണ്. അപ്പോ കാലേ കൂട്ടി വന്നേക്കണം. എന്ത് കാലിനെ കൂട്ടിയല്ല, കാലേ കൂട്ടി അങ്ങോട്ട് വന്നേക്കണം. അതെ, ചെറുക്കനെ എവിടുന്നാ? ചെക്കനങ്ങ് ഇറാഖിലാ ജോലി. ഇറാഖിന്റെ തലേന്നേ വരൂ. ഇറാഖിലായതുകൊണ്ട് ഇപ്പൊ തലയില്ലാതെയും വരാം. കരുനാക്ക വിളിച്ചൊന്നും പറയാതറാ. അവരെന്താ ചോദിച്ചേക്കണേ സ്ത്രീധനം? അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്നേ. അവർക്ക് പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ പെണ്ണാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ചെക്കൻ പെണ്ണിന്റെ കഴുത്തി താല് കെട്ടണമെങ്കിൽ മുറ്റൊന്ന് പോകാനും ഒരു കാറും മസ്റ്റാണ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൂട്ടിക്കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും. അല്ല, അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ഇറാഖിലോട്ട് പോകും. അപ്പോ മറക്കരുത്, വരണം. പിന്നൊരു കാര്യം, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ ഒരു കവറിനകത്തിട്ട് ഒരു 500-ൻ്റെ പെടക്കൽ നോട്ട് തന്നിരുന്നു. അപ്പൊ ഈ 1000-ത്തിനോട്ട് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഞാനാണ് ഈ സഹോദരനോട്ട് കണ്ടിട്ടുമില്ല. നീയതപ്പ എന്നെ കാണിക്കുന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ വിശ്വാസം നീ തകർക്കരുത്. അപ്പൊ 1000-ത്തിനൊരു തീരുമാനമായി. വിശ്വാസം അതല്ലേ എല്ലാം. ആ തോമസേ, തോമസേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അറിയോ, അടുത്ത മാസം 28-ാം തീയതി കല്യാണം. അതെ, കല്യാണമാണ്. അപ്പൊ ദയവേത് ആ ഏരിയയിലേക്ക് വരാൻ നിൽക്കരുത്. യോസിക്ക് വന്ന് നിന്നിട്ട് പോണ ചില തെറ്റുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ, മനസ്സിലായല്ലോ. എന്റെ മോ, മോളെ എന്താച്ചാ ഇത്തിരി വെള്ളം എടുത്തോ? എല്ലാരും വിളിച്ചു. ഒരു കണക്കിന് കല്യാണം എന്ന് പറഞ്ഞ പണ്ടാര ഇല്ലാണ്ടിരിക്കുക നല്ലത്. അല്ലെങ്കിൽ നടന്നു നടന്ന തന്തമാരുടെ ഊപ്പാടളവ്. അതെ, ആ കലവർക്കാര സ്വാമി വന്നായിരുന്നു. ഞാനൊരു ആസാമിയും കണ്ടില്ല. ഇനി അയാളെ എടുപ്പിത്തപ്പാനട്ടാ ഈശ്വര. ആള് വന്നിട്ടല്ലോ, പറഞ്ഞു തീർന്നില്ല. സ്വാമിങ് എത്തി. അപ്പോ കാര്യങ്ങളൊക്കെ അവിടെ വരെയായി. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള, കാര്യങ്ങളൊക്കെ അവിടെ വരെയായി. കല്യാണം വീട്ടുമുറ്റത്തങ്ങ് എത്തി നിൽക്കുകയാണ്. ഇനി കലവറയുടെയും സദ്യയുടെയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. നമുക്ക് ശരിക്ക് ചെലവ് ചുരുക്കി ഇതങ്ങ് നടത്തിയാ മതി. ഇതാരാ ഭാര്യ? ഇതാണ് മോള്. ചെറുപ്പത്തിലെ കണ്ടാണ്, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല. പെണ്ണുമുള്ളേ പോയി. ആരൊപ്പം? ആരൊപ്പം അല്ല, ചന്തപ്പോയെന്ന് പറഞ്ഞാണ്. അപ്പൊ ചെലവ് ചുരുക്കല്. മോളെ ഒരു കാര്യം, കുറച്ച് ചായം കുറച്ച് കടിയും കിട്ടോ? ഇഡലി മതിയോ? അത് മതി. ഇങ്ങോട്ട് വന്നേ. അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴേ, നിങ്ങൾ ഈ പായസം ആണോ ഉദ്ദേശിക്കണേ? പായസം ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് പാലടയാണ്. ആണോ? പാലട ഉദ്ദേശിച്ച ചെലവുരുക്കലും ആക്കൂല. നമുക്ക് അരിപ്പായസം ആക്കാം. അതാകുമ്പോ 2 രൂപയ്ക്ക് റേഷൻ കടന്ന് അരി കിട്ടും. അത് മേടിച്ച് വേവിച്ച് അതിനകത്ത് തല്ലിപ്പൊട്ടി ശർക്കര കിട്ടു കൊടുത്താണ്ടല്ല, അരിപ്പായസമായി. പിന്നെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പാറോ തൊടുകറി ആട്ടങ്ങടെ വിളമ്പാ. അപ്പൊ തൊടുകറിക്ക് എന്ത് ചെയ്യും? അതില്ലെന്ന് പറഞ്ഞാ പോരെ. പിന്നെ അതേപോലെ തന്നെ ചോറ് ചോദിക്കുന്നവര്, ചോറ് വിളമ്പാൻ നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് ചോറ് ചോദിക്കുന്നവരെ പരിസരത്തേക്ക് ചെല്ലുകയും ചെയ്യരുത്, അവരെ മൈൻഡ് ചെയ്യുകയും ചെയ്യരുത്. മനസ്സിലായ? നമുക്ക് ഈ കല്യാണം ഗുഹയാക്കിയാലോ? എന്താ ഈ ഗുഹ ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ തിന്നോണ്ട് പോകില്ലേ? ഓ എടോ പിള്ളേച്ചാത്ത ഗുഹയല്ല, ബൊഫേ. ആ കഫേ. പിന്നെ നമുക്ക് കലവറ എവിടെ ഉണ്ടാക്കണം തീരുമാനിക്കാം. എന്നാ വാ, അവിടെ നമ്മുടെ പറമ്പിൽ പോവാ. സ്ഥലം അങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഇങ്ങോട്ട് വന്നേ. ഇവിടെ എവിടെയാണ് കലവറ ശരിയാക്കേണ്ടത്? ഈ സ്ഥലം കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ചെയ്യാം. അതാവുമ്പോ ഓടി ഇറന്ന് പണിയെടുക്കാം. അവിടെ നോക്കണം. അപ്പൊ ഈ കല്യാണത്തിന് സദ്യക്ക് ഒരു 300 പേരിങ്ങോട്ട് വരും. 300 എന്ന് പറയുമ്പോ നമുക്കൊരു 400 പേര് ഊണ് വെക്കേണ്ടി വരും. ഈ 300 പേരെന്ന് പറയുമ്പോ എന്തിനാ 400 പേര് ഊണ് ഉണ്ടാക്കണത്? എന്റെ പുള്ളേച്ച, 300 എന്ന് പറയുമ്പോ 350 പേര് ഊണ് വെക്കണോ? മതി. പിന്നെ 50 പേരാണ്? 50 പേരെ പണിക്കാര്, 49 പെണ്ണുങ്ങളും 1 ആണും.
ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണേ. പിന്നെ ഈ സാമിയെ പറ്റി ചില പരാതി കിട്ടിയായിരുന്നു. ആരുടെ? നമ്മുടെ പുന്നൻതോട്ടത്തെ കല്യാണത്തിന് സദ്യക്ക് സാമ്പാറിനകത്ത് മുട്ടത്തൊണ്ട് കണ്ടെന്നോ എന്തൊക്കെ കേട്ടായിരുന്നു. അത് വെറുതെ പറഞ്ഞ മുട്ടത്തൊണ്ട് കണ്ടതല്ല, സാമ്പാർ വെക്കണൊക്കെ നമ്മളാണ്. ഈ രാവും പകലില്ലാതെ ഓടിയടന്ന് പണിയെടുക്കണല്ലേ, അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി സാമ്പാർ വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ സാമ്പാറിനകത്തേക്ക് ഒരു അഞ്ചാറ് താറാമുട്ട ഞാൻ എടുത്തിട്ടായിരുന്നു പുഴുങ്ങി തിന്നാൻ വേണ്ടി. ഞാനാണെങ്കിൽ അത് മറന്നും പോയി, സാമ്പാറുകളൊക്കെ ഈ സാധനം പൊട്ടിയും പോയി. അപ്പൊ മുട്ട പൊട്ടി അതിനകത്ത് വീഴുകയും ചെയ്തു, മുട്ടത്തൊണ്ടൊക്കെ അതിനകത്ത് കിടക്കുകയും ചെയ്തു. അപ്പൊ ഞാനും ആലോചിച്ച് എന്തായാലും ഇത്തിരി കൊടുപ്പ് കൂടിക്കോട്ടെ എന്ന്. അതിനിപ്പോ അവര് പറഞ്ഞെന്നറിയോ, മുട്ടത്തൊണ്ടി ഞാൻ അതിനകത്ത് ഇട്ടിരുന്നു. മുട്ടയുടെ കാര്യം ആരും പറയുന്നില്ല. അപ്പൊ സാമ്പാർ അവസാനം മുട്ടാറായി മാറി. അത് മാത്രമൊന്നുള്ള പരാതി, ഞാൻ വേറെ കേട്ടായിരുന്നു. ആ സർലയുടെ കാര്യമായിരിക്കും പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചു, ആ രാഘവന്റെ വീട്ടിലെ സദ്യക്ക് കാളന്തകത്ത് എലി എത്തിക്കിടന്നു പറഞ്ഞു. ആരാ പറഞ്ഞ? ഇതൊക്കെ വെറുതെ പറഞ്ഞ. സത്യത്തിൽ സംഭവം ഞാൻ എടുത്തിട്ടല്ലാതെ, അതായത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ മുകളിലൊരു എലി ഇരിക്കണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു പൂച്ച വന്നത്. പൂച്ചേനെ കാണലും എലി ഓടാൻ ശ്രമിച്ചതാണ്. കാല് സ്ലിപ്പായിട്ട് നേരെ സാമ്പാറിലൊക്കെ വന്നുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോലെ ഇപ്പൊ അവര് പറയണേ. പാവോ എലി, കാര്യങ്ങളിലേക്ക് കിടക്കാം, ഇനി സംസാരിക്കാനുണ്ടല്ലോ. അതെ സാമി, ഈ കല്യാണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? മോളുടെ കൂട്ടുകാരത്തിൽ ആരെങ്കിലും വരണ്ട? രണ്ടു പേര് വരാറുണ്ട്. ആണല്ലേ, അവരെങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ? നോൺ വെജാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. ഡോൾഫിൻ കൊടംപുളിട്ട് വെച്ചിട്ട് വെക്കണം. ഞാനിതുവരെ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് ചെയ്തു നോക്കാന്നേ. ആയിക്കോട്ടെ. അപ്പൊ കല്യാണത്തിന് മൊത്തം 300 പേരാണല്ലോ വരുന്നത്. അപ്പൊ ഒരു 100 പറ അരിയുടെ ചോറും മതിയാവോ? പിന്നെ മതിയാവും. ചിലപ്പോ ഇനി പോരാണ്ട് വരുമോ? ചിലപ്പോ പോരാതെ വരും. പോരാതെ വരും. അതെ, നമുക്കൊരു 2 കൊല പഴം മേടിച്ചാ മതിയാവോ? പിന്നെ 2.5 പോരെ, 2.5 മതി. പോരാണ്ട് വരുമോ? ചിലപ്പോ വരും. പോരാണ്ട് വരും, മതിയാവൂന്നേ. പിന്നെ അല്ലാണ്ട് അതുപോലെ എന്തിനുള്ളത് ഗുണം മേടിച്ചു നോക്കണേ? ഈ 300 പേരെന്ന് പറയുമ്പോൾ നമുക്കൊരു 600 പപ്പടം വേണ്ടി വരില്ലേ? പിന്നെ 600 പപ്പടം പോരെ, അത് മതി. 600 പപ്പടം മതിയാവോ? ചിലപ്പോ പോരാതെ വരും. പോരാതെ വരും. ചിലപ്പോ പോരാണ്ടങ്ങ വരുമോ? നമ്മൾ ഈ പായസം 100 ലിറ്ററാ പറഞ്ഞിരിക്കുന്നത്. ഈ 100 ലിറ്റർ മതിയാവോ? അത് മതിയാവും, അത് മതിയാവും. ഇനി പോരാണ്ടങ്ങ വരുമോ? തന്റെ മോളുടെ കല്യാണത്തിന് എന്തുണ്ടാക്കണമെന്ന് താൻ തീരുമാനിക്കണം. ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, പുള്ളേച്ചനല്ലേ.